ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡിലൂടെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് എങ്ങനെ പുത്തൻ പോലെ വെട്ടിത്തിളങ്ങാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ കണ്ടോലോ, കുഞ്ഞതായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ വാഷറിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വൃത്തിയാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. ഇന്ന് ഫ്രിഡ്ജ് ഓണാക്കി ഇടാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മളിതുപോലെ കണ്ടെയ്നറിലൊക്കെയാണ് ഇട്ട് വെക്കാറ്. പച്ചമുളകും അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ബോക്സിലിട്ട് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇങ്ങനെ ബോക്സിലിട്ട് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് കുറേ കാലത്തേക്ക് അത് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും കുറച്ച് ഇങ്ങനെ കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വീട്ടിൽ നിങ്ങളുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇങ്ങനെ മോശമായി പോകുന്നുണ്ട് വെച്ചെങ്കിൽ അത് വെജിറ്റബിളിൻ്റെ ആ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക, അതായത് പ്രത്യേകം ബോക്സിൽ ഇട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാലം അങ്ങനെ നല്ല രീതിയിൽ തന്നെ നിൽക്കൂട്ടാം. അപ്പോൾ ഇവിടെ കച്ചുട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അവൻ അവൻ്റെ രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. ആളെ പിടിച്ച് തൂങ്ങുന്നൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഞാനിതാ നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ ഇതിൻ്റെ വാഷറൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ, കാരണം ഇതിൻ്റെ വാഷർ എടുത്ത് മാറ്റാവുന്ന ഉള്ളതാണ്. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, മാത്രമല്ല അതിൻ്റെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് കുറച്ച് ദിവസമായി അത് കഴുകി വൃത്തിയാക്കിയിട്ട്. പിന്നെ ഞാൻ ഒരു വർഷത്തോളം വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഇത് കഴുകാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വാഷറിലൊക്കെ ഒരുപാട് ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയാലേ അതിൻ്റെ ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ ഇത് കഴുകാനായിട്ട് ഞാനിവിടെ നമ്മളുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അപ്പോൾ കാര്യമൊന്നും പറയും. ബേക്കിംഗ് സോഡ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ചളി ഉണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പതിയും കാര്യങ്ങളും കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് അധികം ഇത് ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു സീക്രട്ട് ആയിട്ടുള്ള സംഭവം ഉണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറുനാരങ്ങയോ വിനാഗിരിയോ ചേർത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഈ വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, പതിഞ്ഞ് വരും കേട്ടോ, പ്ലഫി എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. കണ്ടു ഞാൻ ഈ വാഷറിൻ്റെ, നിങ്ങൾ കണ്ടുമല്ലോ നല്ല വൃത്തിയൊക്കെയുണ്ട്, നല്ല രീതിയിൽ ഇതിൽ അഴുക്കുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് അധികം നേരം ഇത് തേച്ച് വെക്കുന്നുണ്ട്, കാരണം അത്രയ്ക്ക് നല്ല ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം നേരം തന്നെ തേച്ച് വെക്കുന്നുണ്ട്. തേച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഈ അഴുക്കൊക്കെ പോയി കിട്ടും. എന്നാൽ നിങ്ങൾക്ക് കാണാം, ഞാനിതിങ്ങനെ തേക്കുമ്പോൾ തന്നെ ആ ചളിയെല്ലാം കുറച്ച് കുറച്ച് ഇളകി ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് തേച്ച് വെച്ചു, എന്നിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഡ്രൈയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇതും ഞാൻ ഡിഷ് വാഷിൽ കൂടി ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലൊന്നും അത്രമാത്രം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ thank you.
അപ്പം ഇതുപോലെ ഇത് നമ്മൾ എന്താ പറയുക, പച്ചക്കറി വെക്കുന്ന ഒരു ബോക്സിൻ്റെ പ്ലേസ് ആട്ടോ, ഇവിടെയും ഒരുപാട് ഒരു കറ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊക്കെ നീറ്റായിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഇനി ഇതൊന്നും തുടച്ച് നോക്കണം, ഇത് പോകും എന്ന് ഞാൻ പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ തുടച്ച് നോക്കാം. കണ്ടല്ലോ, നമ്മൾ ആ ഒരു വിനാഗിരി ഇട്ടിട്ടുള്ള വെള്ളം വെച്ച് തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് പോയിട്ടോ, ഞാൻ പോകുകയെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ പോയി. അതിവിടെ കച്ചുട്ട രക്ഷയിലായി. ഞാനിത് തുറന്നിട്ടപ്പം അവൻ അവൻ്റെ സൈഡിൽ അത് അടയ്ക്കാനിട്ടുള്ള തത്രപ്പാടിലാണ് എന്തായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ രണ്ടും തവണയെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് ഇതുപോലെ ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ ഫ്രിഡ്ജ് വളരെ നീറ്റായിട്ട് പുതിയത് പോലെ തന്നെ വെക്കാവുന്ന. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ തുടച്ച് വെച്ചു. എന്നിട്ടൊരു ഇത് ഈ വെള്ളം വെച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ആ ഒരു ഫുഡ് കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ വാഷറ് ഞാൻ തിരിച്ച് ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രയും കാര്യങ്ങൾക്കും ഞാൻ അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാതും വെച്ചു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു പുതിയ ഫ്രിഡ്ജ് പോലെയുണ്ട്. അതുപോലെ നമ്മൾ തിരിച്ച് ബാക്കി കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെ തിരിച്ചു വെക്കുകയാണ്. കച്ചൂടനും തമ്പൂട്ടിയും കൂടുതൽ അടി നടന്നതാണ് കണ്ടത്. ആരാ എടുത്ത് വെക്കും എന്നുള്ളൊരു ചെറിയ കാര്യത്തിൽ അവർ അടി നടന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് പുത്തൻ പോലെ തന്നെ നിലനിർത്താനായിട്ട് കഴിയും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കറ്റ്.